വിശദമായ വാർത്തകളിലേക്ക്. വളാഞ്ചേരി കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സമീപമുള്ള വീട്ടിൽ മോഷണം നടത്തിയ സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലായി. കരിവാരക്കുണ്ട് സ്വദേശി ഷംസുദ്ദീനാണ് വളാഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. 2022 സെപ്റ്റംബർ മാസത്തിലാണ് സംഭവം. വളാഞ്ചേരി കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സമീപമുള്ള ബാലമുരളി നിവാസിലാണ് മോഷണം നടന്നത്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 80,000 രൂപയാണ് മോഷണം പോരുന്നത്. കേസിൽ മുഖ്യപ്രതിയായ അനിൽകുമാർ എന്ന കാർലോസിനെ സംഭവം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ പോലീസ് പിടികൂടിയിരുന്നു. എന്നാൽ കൂട്ടുപ്രതിക്കായുള്ള അന്വേഷണം പോലീസ് തുടരുകയായിരുന്നു. നിരന്തരമായുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ കൂട്ടുപ്രതി കരുവാരക്കുണ്ട് സ്വദേശിയായ ഷംസുദ്ദീനെ കഴിഞ്ഞ ദിവസമാണ് വളാഞ്ചേരിയിൽ വെച്ച് പോലീസ് പിടികൂടിയത്. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. തൃശൂർ മലപ്പുറം ജില്ലകളിൽ വിവിധ സ്റ്റേഷനുകളിലായി മോഷണം, കൊലപാതകം എന്നീ കേസുകളിൽ ഉൾപ്പെട്ടയാളാണ് പിടിയിലായ ഷംസുദ്ദീനെന്നും ജയിലിൽ നിന്നിറങ്ങിയ ശേഷം കൂട്ടുപ്രതികളുമായി മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതിയെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി. ട്രേഡിംഗ് രംഗത്ത് വർഷങ്ങളുടെ പരിചയസമ്പത്തുള്ള മെന്റേഴ്സ് ചേർന്ന് തയ്യാറാക്കിയ സ്മാർട്ട് മണി കോൺസെപ്റ്റിലെ ഇൻഡെപ്തായ 12 കോഴ്സുകളുടെ കണ്ടന്റ് ഉൾപ്പെടുന്നതാണ് വോൾട്രിക്സ് തയ്യാറാക്കിയ റിഫൈൻഡ് വേർഷൻ ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് കോഴ്സ്. ഈ കോഴ്സ് പൂർത്തിയാകുന്നതോടെ ഓൺലൈൻ ട്രേഡിംഗിലൂടെ മികച്ച ഒരു വരുമാനം നേടുവാനുള്ള വലിയൊരു സാധ്യതയാണ് നിങ്ങളുടെ മുന്നിൽ തുറക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച ഉദ്യോഗാർത്ഥികൾക്ക് കരിയർ സപ്പോർട്ടായി പ്ലേസ്മെന്റ് ആൻഡ് ഫണ്ടിംഗ് ഓപ്പർച്യൂണിറ്റിയും വോൾട്രിക്സ് പ്രൊവൈഡ് ചെയ്യും.